മാനവികത ഉയർത്തിപ്പിടിക്കുക, റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുക, വെൽഫെയർ പാർട്ടി. മങ്കട, റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി മണ്ഡലം കേന്ദ്രങ്ങളിൽ യുദ്ധവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി കൂട്ടിലങ്ങാടിയിൽ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിക്ക് ശേഷം നടന്ന യുദ്ധവിരുദ്ധ സംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് നടന്ന എല്ലാ അധിനിവേശങ്ങളിലും എന്ന പോലെ ഇവിടെയും ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തിയാണ്. അമേരിക്കയും തങ്ങളുടെ ആധിപത്യ പ്രകടനത്തിന് അവസരം പാർത്തിരിക്കുകയാണ്. യുദ്ധം ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം. ഇവിടെ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് യുക്രൈൻ ജനതയാണ്. തീർച്ചയായും സമാധാനം ആഗ്രഹിക്കുന്നവർ അവരോടൊപ്പം തന്നെയാണ് നിലകൊള്ളേണ്ടത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ലോകരാഷ്ട്രങ്ങൾ നടത്തേണ്ടത്. യുദ്ധം കൊണ്ട് യുക്രൈന് മാത്രമല്ല നഷ്ടം, റഷ്യയ്ക്കും നഷ്ടമാണ്. ലോകത്തിനാകെ വലിയ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫാറൂഖ് മക്കരപ്പറമ്പ്, സി എച്ച് എസ് സലാം മാസ്റ്റർ, ജസീല കൂട്ടിലങ്ങാടി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മൻസൂർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജലാൽ കൂട്ടിലങ്ങാടി, സയ്യിദ് അലി വലമ്പൂർ, ഷബീബ ഹമീദ്, മുഖീമുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നും അവർക്ക് യുദ്ധം വേണം, അതിന്റെ ഇരയായി തീരുന്നു. അക്രമമാണ് അധിനിവേശം, അക്രമമാണ് യുദ്ധക്കൊലവിളി അവസാനിക്കാൻ മാനവികതയുടെ പ്രതിരോധങ്ങൾ ലോകത്തെങ്ങും ഉയരട്ടെ, ലോകത്തെങ്ങും ഉയരട്ടെ. പാർട്ടി സിന്ദാബാദ്, സംഗമം സിന്ദാബാദ്. ഏറ്റുപറച്ചിലുകളും നടന്നതോടുകൂടി സോവിയറ്റ് യൂണിയൻ വിഭജിക്കപ്പെടുകയും ഓരോന്നോരോ രാഷ്ട്രങ്ങളായി മാറുകയും അങ്ങനെ ആ ഒരു ചേരി തകർന്നടിഞ്ഞു എന്ന് നമ്മൾ, അല്ലെങ്കിൽ താൽക്കാലികമായി അത് തകർന്നിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ ലോകത്തെ പക്ഷേ ഒരിക്കലും ഇതിന് മുമ്പേ തുടങ്ങിയ തീരുമാനിച്ച പദ്ധതിയാണ് കിട്ടിയ ഏറ്റവും അനുകൂലമായ സന്ദർഭത്തിൽ റഷ്യ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ അധിനിവേശത്തിൻ്റെയൊക്കെ മുമ്പ് അല്ലെങ്കിൽ ഈ നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലൊക്കെ അംഗത്വമെടുക്കുന്നതിൻ്റെ കഴിഞ്ഞ വർഷം ജൂലൈ 7-ാം തീയതി ഇതേ പുട്ടിൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മാത്രമല്ല അവർക്ക് സ്വതന്ത്രമായൊരു അസ്തിത്വം ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഒരു വർഷം മുമ്പ് പുട്ടിൻ അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് കേവലമായ ഒരു താൽക്കാലികമായി ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ സംഭവിച്ച യുദ്ധമല്ല എന്നും ഇത് യുദ്ധത്തിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുകയും യുദ്ധം വേണമെന്ന് തീരുമാനിക്കുകയും ആ തീരുമാനിക്കപ്പെട്ട യുദ്ധം അതിന് പറ്റിയ ഏറ്റവും നല്ല സന്ദർഭത്തിൽ അങ്ങ് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.